ആയിരമ്പലം കരുണ സ്പെഷ്യൽ ബർഡ് സ്കൂളിൽ അധ്യാപക ശാക്തീകരണ പരിശീലന പരിപാടി നടന്നു. ഇ പി ഷിബു അധ്യക്ഷത വഹിച്ചു. എഇഒ ബിന്ദു ഗോപി മുഖ്യാതിഥിയായിരുന്നു. കരുണ സ്കൂൾ പ്രിൻസിപ്പൽ, അധ്യാപകർ, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. സി എച്ച് മുഹമ്മദ് കോയ മെമ്മോറിയൽ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ദ മെന്റലി ചാലഞ്ചഡ് തിരുവനന്തപുരത്തിന്റെയും എസ് സി ആർ ബിയുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് ചടങ്ങ് നടന്നത്. ഏറ്റവും സന്തോഷത്തോടുകൂടി നമ്മുടെ കാര്യങ്ങളെല്ലാം അന്വേഷിക്കുകയും നല്ലൊരു മനുഷ്യത്വപരമായിട്ടുള്ള നല്ലൊരു പെരുമാറ്റത്തിലൂടെ എല്ലാവരോടും അപ്രോച്ച് ചെയ്ത് ഈ ഒരു നമുക്ക് വേണ്ടിയിട്ട് പ്രത്യേക എനർജി ചെയ്യുകയും മറ്റേ എല്ലാ സംഭവങ്ങളും അനുസരിച്ച് നേരത്തെ തന്നെ ഇവിടെ എത്തിച്ചേർന്ന് എല്ലാ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ വൈദ്യുതിയുടെയും എല്ലാം തന്നെ അന്വേഷിച്ചു നോക്കി അങ്ങനെ ഒരു അമ്മയുടെ സ്നേഹത്തോടുകൂടിയായിരുന്നു അല്ലെങ്കിൽ ചേച്ചിയുടെ സ്നേഹത്തോടുകൂടിയുള്ള ഒരു സമീപനത്തിലൊരു സാന്നിധ്യം ഏറ്റവും കൃത്യമായിട്ട് നന്ദിയാണ്. പിന്നെ നമ്മുടെ വാർഡ് മെമ്പർ ഞങ്ങൾ ഒരുമിച്ച് കാറ്റിൻസ് മതബോധന വിഭാഗത്തെ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നവരാണ്. നല്ലൊരു സുഹൃത്താണ്. എല്ലാ കാര്യത്തിലും ഇവിടുത്തെ സ്കൂളിലെ എല്ലാ കാര്യങ്ങളിലും ഒരുമയോടുകൂടി എല്ലാവരും സംബന്ധിക്കുകയും കുട്ടികളുടെ കാര്യങ്ങളെല്ലാം പങ്കെടുക്കുകയും അന്വേഷിക്കുകയും നല്ല ഒരു കൂട്ടായ്മ തന്നെ അത്രയും നാരങ്ങളുടെ പഞ്ചായത്തിലെ എല്ലാവരും തന്നെ എല്ലാവരും സുഹൃത്തുക്കളുമാണ്. ഒരു കുടുംബത്തിലെ എല്ലാം പോലെ ഒരുമിച്ച് പോകുന്ന ഒരു കൂട്ടായ്മ നമ്മുടെ സ്ഥാപനത്തിനായിട്ട് നൽകുന്ന എല്ലാ സ്ഥാപനങ്ങളും തന്നെയാണ്. അതിലെ ഏറ്റവും സ്നേഹത്തോടെ നല്ലൊരു ഫ്രണ്ടാണ് എന്റെ ടീച്ചർ. ഏറ്റവും കൃത്യമായിട്ട് എല്ലാവരുടെയും സ്നേഹപൂർവ്വം. എല്ലാവർക്കും നമസ്കാരം. സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികളുടെ അധ്യാപകരുടെ ത്രിദിന പരിശീലനത്തിന്റെ ഒന്നാം ദിവസമായി ഇന്ന് ഉദ്ഘാടന സമ്മേളനം ശ്രീ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കെ കെ ജോഷി നിർവഹിച്ചു. അധ്യക്ഷൻ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ഷിബു സാർ ആയിരുന്നു. നമ്മുടെ എറണാകുളം ജില്ലയിലെ വിവിധ സ്പെഷ്യൽ സ്കൂളിലെ അധ്യാപകർ ഈ ത്രിദിന പരിശീലനത്തിനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. റെസിഡൻഷ്യൽ പരിശീലനമായതിനാൽ രാവിലെ 8 മുതൽ വൈകുന്നേരം 8:30 വരെയാണ് പരിശീലനം. വിദഗ്ധരായ 3 ആർ പിസിന്റെ സേവനവും ഇവിടെ ലഭ്യമാണ്. ഈ ഒരു പരിപാടിക്ക് എല്ലാ ആത്മാർത്ഥതയുടെയുള്ള എന്റെ വളരെ ആശംസകൾ അർപ്പിക്കുന്നു. പിന്നെ ക്ലാസ് എടുക്കുന്നത് ലെസൺ പ്ലാനില് എന്താ പറയുന്നത്, ചിലവര് വളരെ ഈസി ആയിട്ട് എഴുതും, ചിലവര് നമ്മൾ പഠിച്ചിരുന്ന കാലത്ത് നമ്മൾ എങ്ങനെയാണോ എഴുതിയിരുന്നത്, അതായത് ഒരു ടീച്ചറ് ക്ലാസ്സില് എന്റർ ചെയ്യുന്നത് മുതലാണ് നമ്മൾ ലെസൺ പ്ലാൻ എഴുതുന്നത് അല്ലേ. നമ്മൾ പഠിച്ചപ്പോ വേണ്ടിയല്ലേ പഠിച്ചേ. നിങ്ങളിൽ നിന്ന് പ്രതികരണം ഉണ്ടായില്ലെങ്കിൽ ഞാൻ അറിയണം. എല്ലാരും ചുമ്മാ നോക്കി ചിരിച്ചോണ്ടിരിക്കുക. നമ്മളുടെ അധ്യാപക സഹായം ഇത് 3 കണക്ട് ചെയ്തുകൊണ്ട് ഒരു ഗോൾ നമ്മൾ എങ്ങനെ എടുക്കാം, നമ്മളത് ആ പഠന പ്രവർത്തനം എങ്ങനെ കുട്ടികളിൽ എത്തിക്കാം, അതും നമ്മളിവിടെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഞങ്ങളുടെ ലാപ്ടോപ്പും ഇവിടുത്തെ ഇതും കൂടെ അങ്ങനെ കണക്ട് ആവുന്നില്ല. അതിന്റെ ചെറിയൊരു ബുദ്ധിമുട്ടുകളോടെ